ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഈ സമ്മറിൽ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കോട്ടൺ ഫ്രോക്കാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇത് ചെറിയ കുട്ടികൾക്കായാലും ടീനേജിലുള്ളവർക്കായാലും അല്ലെങ്കിൽ എന്നെ പോലെ 20s-ലുള്ളവർക്കായാലും ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രോക്കാണ്. ഫ്രോക്ക് തയ്ക്കാനായിട്ട് ഞാൻ 3 മീറ്റർ നൈറ്റി മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് തുണി മുറിച്ച് വാങ്ങുവാണെങ്കിൽ 2.5 മീറ്റർ തുണി എടുത്താൽ മതി. ഇനി നമുക്ക് കട്ടിങ്ങിലോട്ട് പോവാം. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്തേക്കണം. അപ്പോൾ ഇതേ ആദ്യമേ തന്നെ നമ്മുടെ ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ട് 2 പീസ് തുണി മുറിച്ചെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതൊന്ന് 2 ആയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ മടക്ക് ഭാഗം. ഇത് തുറക്കാൻ പറ്റുന്ന ഭാഗമാണ്. ഇതിൻ്റെ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് 14 ഇഞ്ചാണ്. 13 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടിയിട്ട് 14 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഒരുപാട് ലെങ്ത് എടുക്കണ്ട, 14 ഇഞ്ചിനും കൂടുതൽ എടുക്കണ്ട. കാരണം അത് കുറച്ച് വൃത്തികേടാവുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാക്സിമം 15 ഇഞ്ച് വരെ എടുക്കുക. അതിൽ കൂടുതൽ എന്തായാലും എടുക്കണ്ട. പിന്നെ വണ്ണം നിങ്ങളുടെ അനുസരിച്ചിട്ട് എടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഷോൾഡർ വേണ്ടത് 6 ഇഞ്ചാണ്. അപ്പോൾ ഇതേ 6 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് താഴേക്ക് കൈക്കുഴിയും 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ അടുത്തായിട്ട് നമുക്ക് വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ണം എത്രയാണോ അതിൻ്റെ 1/4 കൂടെ ആവശ്യത്തിന് തയ്യൽത്തുമ്പ്, അതായത് ഒരു 2.5 ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പോടെ ചേർത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ വണ്ണം എടുക്കുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ ഇതേ 1.5 ഇഞ്ച് ഇതേപോലെ ടേപ്പ് പിടിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 പോയിൻറ്റുകളും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇതേപോലെ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൈക്കുഴി ഒന്ന് വളച്ച് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ കൈക്കുഴി ഞാനിവിടെ ഒന്ന് വളച്ച് വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് കൈക്കുഴി ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതേപോലെ. അതിനുശേഷം നമുക്ക് ഈ താഴ്ഭാഗത്തെ വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒന്ന് അളവെടുത്ത് നോക്കുക, 14 ഇഞ്ചിൽ എവിടെയാണ് വരുന്നതെന്ന്. എന്നിട്ട് ആ അളവിൻ്റെ 1/4 കൂടെ തയ്യൽത്തുമ്പോടെ ചേർത്തിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? ഇതേപോലെ ഇനി നമുക്ക് ഈ പോയിൻറ്റും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഈ താഴ്ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം. ഇവിടെ ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? ഇതേപോലെ ചെറുതായിട്ടൊന്ന് വളച്ച് ഇങ്ങോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മാർക്കിങ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഇതിന് ശേഷം കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ബാക്ക് പീസ് മാറ്റാം. എന്നിട്ട് ഫ്രണ്ട് കൈക്കുഴി നമ്മൾ നേരത്തെ കുഴിച്ച് കട്ട് ചെയ്തതുപോലെ 1/2 ഇഞ്ച് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴേക്ക് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത് ഞാനിവിടെ ഒരു 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ അധികം നെക്ക് ഇറക്കുന്നില്ല ബാക്കിൽ. ഫ്രണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള നെക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ? ഇതേപോലെ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ബാക്ക് നെക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഫ്രണ്ട് കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയും 3 ഇഞ്ചാണ് കഴുത്തകലം എടുക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ച് 6.5 ഇഞ്ച് ആ ഒരു അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഈ താഴ്ഭാഗത്തും കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി ഇതൊരു ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരു മോഡൽ കണ്ടിട്ട് അതേപോലെ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവർ അതിൽ കൊടുത്തിരിക്കുന്ന നെക്ക് എന്ന് പറയുന്നത് ഒരു കോൺ ഷേപ്പിലുള്ള നെക്കാണ്. അപ്പോൾ ഞാനും ഇവിടെ അതേപോലത്തെ നെക്കാണ് വരച്ചു കൊടുക്കുന്നത്. എനിക്ക് ആ ഫ്രോക്ക് കണ്ടപ്പോഴത്തേക്കും ആ നെക്ക് ഈ ഫ്രോക്കിന് നന്നായിട്ട് മാച്ച് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതേപോലെ കോൺ ഷേപ്പിലുള്ള നെക്കാണ് വരച്ചു കൊടുക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് ഇങ്ങനെ കുനിപ്പിച്ച് വരച്ചു കൊടുക്കാം. കണ്ടോ, ഇതേപോലെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പ് നെക്കിൻ്റെ ഷേപ്പ് ഇതിൽ വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്. നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ട് പീസ് ഒന്ന് സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് ഒന്ന് രണ്ടാക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെയെന്ന് സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കി എടുക്കണം. ഓക്കെ, ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. നമുക്ക് സ്കേർട്ട് പാറ്റേണിനുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്കേർട്ട് പാറ്റേണിനുള്ള തുണിയാണ്. ഇതിൻ്റെ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് 30 ഇഞ്ചാണ്. 29 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് 30 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. ഈ ലെങ്ത് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത് എടുക്കുക, അതിൽ നിന്ന് നമ്മുടെ ബോഡി പാറ്റേൺ എടുത്ത ആ ഒരു 13 ഇഞ്ച് ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന ലെങ്തിൻ്റെ കൂടെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഇതിൻ്റെ ലെങ്ത് എടുക്കുക. ഇതിൻ്റെ വിട്ട് വന്നിരിക്കുന്നത് ഒരു 36 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ പ്ലീറ്റിട്ട് ഫ്രോക്കാണല്ലോ തയ്ക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 36 ഇഞ്ച് എടുത്തിട്ടുണ്ട്. മിച്ചം വരുവാണെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. ഇതിപ്പോൾ ഒരു ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതായത് ഇപ്പോൾ ഫ്രണ്ടിൽ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പീസ്. ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഫ്രണ്ട് പാർട്ടിലെ തുണി ഞാനൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് രണ്ടായിട്ട് നമുക്ക് വീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അതായത് ഈ ഒരു മടക്ക് ഭാഗത്തുകൂടി ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കണം. ഇതാ കണ്ടില്ലേ, ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ബോഡി പാർട്ടും കൂടെ വെച്ച് കൊടുക്കുമ്പോഴേക്കും ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തതായിട്ട് പ്ലീറ്റ്സ് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗമായിരിക്കും ഞാൻ സൂം ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച് വരെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നില്ല. കണ്ടില്ലേ, ഇതാണ് ആ 3 ഇഞ്ച്. ഇവിടെ വരെ പ്ലീറ്റ്സ് ഇടുന്നില്ല. ഇതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പ്ലീറ്റ്സ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് തയ്യൽ തുമ്പ് പോകും. ഒരു 1.25 ഇഞ്ച് വരെ ഞാൻ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1.25 ഇഞ്ചിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കത്തില്ല. അപ്പോൾ ഈ ഒരു ഇത്രയും പോർഷനിലാണ് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഈ ഒരു മോഡൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എപ്പോഴും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. അതായത് സെൻറ്ററിൽ നിന്ന് ഒരു ഏകദേശം 3 ഇഞ്ച് വരെ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെയാണ് അടുത്ത പീസിലും നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നത്. മാത്രമല്ല ബാക്ക് പീസിലും ഞാൻ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലോട്ടും 3 ഇഞ്ച് മാറ്റി കൊടുത്തിട്ടായിരിക്കും പ്ലീറ്റ്സ് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം മിച്ചം തുണി വരുവാണെങ്കിൽ ഇത് ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ പോയി പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് അത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഞാനിത് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ പീസ്. ഇത് നമ്മുടെ റൈറ്റ് സൈഡിൽ വെക്കാനായിട്ടുള്ളതാണ്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 2.5 ഇഞ്ചാണ്. അടുത്തതായിട്ട് അപ്പുറത്തെ സൈഡിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 3 ഇഞ്ചാണ്. എന്നിട്ട് ഈ 2 പീസ് തുണിയും ഇതേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഈ പീസിൻ്റെ നല്ല വശവും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ അങ്ങ് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുവഴി നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ അടുത്ത പീസിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് ജോയിൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ താഴെ വരെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഞാനിത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മണക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഇതൊന്ന് ഇങ്ങനെ തിരിച്ചെടുക്കുക. ഓക്കെ, ചീത്ത വശം എടുക്കുക. എന്നിട്ട് ഈ പീസ് ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഇത് ഉള്ളിലേക്ക് കണ്ടോ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഓക്കെ, വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുവാണ്. എന്നിട്ട് ഈ ഒരു ഭാഗത്തുകൂടി താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ടോ നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ എക്സ്ട്രാ വന്ന തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തത് ഒന്ന് അയൺ ചെയ്തുകൂടെ എടുക്കാം. ഇനി നമുക്ക് അടുത്ത പീസ് തുണി എടുക്കാം. ഇവിടെയും നമുക്ക് ഈ ഒരു പീസുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു കാലിഞ്ച് ഗ്യാപ്പിട്ട് ഇതും താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു പീസും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു അര ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്നുകൂടെ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡ് ഇതേപോലെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു സൈഡും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നിന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇവിടെയും എക്സ്ട്രാ വന്ന ഈ ഒരു പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒന്നുകിൽ ആദ്യമേ തന്നെ ഇത് രണ്ടും കൂടെ ഇങ്ങനെ വെച്ച് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇത് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോഴാണ് കുറച്ചുകൂടെ ഈ ഒരു ലുക്ക് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമേ തന്നെ റൈറ്റ് സൈഡിൽ നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നെക്കിൻ്റെ ഷേപ്പിൽ ഞാനിവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമുക്കിതിൻ്റെ താഴ്ഭാഗം, അതായത് അരിക് ഭാഗം, ഒന്ന് മൂന്ന് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു കാലിഞ്ച് ഈ ഒരു സൈഡ് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ അരികുകൾ ഒന്ന് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പീസിൻ്റെ നല്ല വശവും നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഈ നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പിൽ അങ്ങ് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കോർണർ പോർഷനിൽ കറക്റ്റായിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സ്റ്റിച്ചിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു പീസ് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഇതിങ്ങനെ ഒന്ന് തുറന്ന് വയ്ക്കുക. എന്നിട്ട് ഈ അറ്റത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ മാത്രമല്ല നല്ല വൃത്തിയിൽ തന്നെ നെക്ക് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പീസ് അങ്ങ് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നെക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ദേ അടുത്ത പീസിൻ്റെയും നെക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇനി നമുക്കിത് രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ പീസ് എടുത്തിട്ട് റൈറ്റ് സൈഡിൽ പീസിൻ്റെ പുറത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നെക്ക് കറക്റ്റായിട്ട് ഫിനിഷ് ആവുന്നത് കാണാം. ഓക്കെ, എന്നിട്ട് ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ ഒന്ന് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അതിന് ശേഷം താഴേക്ക് തയ്ച്ച് പോവാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ തയ്ച്ച് ഈ അറ്റം വരെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്ലിറ്റ് കൊടുക്കണം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്ലിറ്റിൻ്റെ ലെങ്ത് തീരുമാനിക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഈ താഴെ നിന്ന്
ഏകദേശം ഒരു 6 ഇഞ്ച് വരെ തയ്ക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും സ്ലിറ്റ് മതി. കുറച്ചുകൂടെ മുകളിലോട്ട് സ്ലിറ്റ് വേണം എന്നുള്ളവർക്ക് ഇവിടെ കൊണ്ടുവന്ന് അത് നിർത്താവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തയ്ച്ചു പോരുക. അപ്പോൾ ഇവിടം വരെ ഞാൻ തയ്ച്ച് നിർത്തുവാണ്. ഇപ്പോൾ ദാ നമ്മുടെ ബാക്ക് പീസ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻറ്ററിൽ ഒരു 6 ഇഞ്ച് വിട്ടിട്ട് ബാക്കി 2 സൈഡിലോട്ടും പ്ലീറ്റ് ഇട്ട് എടുത്തിരിക്കുവാണ്. നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുവാണ്. അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പീസിൻ്റെ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഷോൾഡർ 2 ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് വേറെ പീസ് കൊണ്ടാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നൈറ്റ് പീസ് ആയതുകൊണ്ട് വീതി കുറവാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ചെയ്യാനായിട്ട് ഈ പീസ് തികയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ പീസിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരളവ്, അതായത് 34 ഇഞ്ച് വണ്ണത്തിലും ഒരു 42 ഇഞ്ച് ലെങ്തിലുള്ള ഫ്രോക്ക് തയ്ക്കാനോ അല്ലെങ്കിൽ അതിൽ ചെറിയ ഫ്രോക്ക് തയ്ക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് പീസ് ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു മോഡൽ തയ്ക്കുമ്പോഴത്തേക്കും ഇതിനേക്കാളും വലിയ അളവിൽ തയ്ക്കാനായിട്ട് നൈറ്റ് പീസ് തികയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ കോട്ടൺ പീസ് മുറിച്ച് വാങ്ങിച്ചാൽ മതി. അടുത്തായിട്ട് നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ക്രോസ് പീസ് ഇതേപോലെയൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സാധാരണ നൈറ്റിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ബാക്ക് നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ഭാഗത്ത് കണ്ടോ, നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മോഡൽ കണ്ടിട്ട് അതുപോലെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന്. അപ്പോൾ ആ മോഡലിൽ സ്ലീവ്ലെസ് ആണ് ഈ ഡ്രസ്സ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമുള്ളവർക്കാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഫ്രോക്ക് സ്ലീവ്ലെസ് ആയിട്ട് ചെയ്തു കൊടുക്കുക. അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ ഞാൻ സ്ലീവ്ലെസ് ഇടാത്തതുകൊണ്ട് നമുക്കിവിടെ സ്ലീവ് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട്, അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ്. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കുവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പഫ് സ്ലീവാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലീവ് ഇവിടെ ചെയ്തു കൊടുക്കാം. എനിക്ക് പഫ് സ്ലീവ് കുറച്ചുകൂടി ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദേ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ മടക്ക് ഭാഗം. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ ദേ ഈ താഴ്ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷനാവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്നത്. ഓക്കെ, 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പഫ് സ്ലീവ് ആകുമ്പോഴത്തേക്കും കുറച്ച് വീതി കൂടുതൽ വേണമല്ലോ. അപ്പോൾ ആ വീതി ഒന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 4 ഇഞ്ചാണ് എക്സ്ട്രാ എടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം. പഫ് ചുരുക്ക് കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ അതനുസരിച്ചിട്ട് ഇവിടെ കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം, കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ആക്ച്വൽ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ സ്ലീവിൽ എത്ര വിട്ടാണ് എടുക്കുന്നത് അത് നോക്കാം. ഞാനിപ്പോൾ ഒരു 9 ഇഞ്ചൊക്കെയാണ് സാധാരണ വിട്ടെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇച്ചിരി എക്സ്ട്രാ എടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് 9 മാറ്റിയിട്ട് ഒരു 8 ഇഞ്ചോളം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇവിടെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുക. 3 ഇഞ്ചാണ് ഞാൻ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ ചെയ്യാൻ നേരത്ത് എപ്പോഴും ഞാൻ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സെൻറ്ററിൽ നിന്ന് പറയാറുണ്ട് 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്യണം എന്നൊക്കെ. അപ്പം ഇവിടെ ഇപ്പോൾ കണ്ടില്ല, ഇവിടെ കുറച്ച് നമ്മൾ 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്.
അല്ലാതെ സാധാരണ സ്ലീവാണ് തയ്ക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും 3 ഇഞ്ചാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കാണ് കാണുന്നവർക്കറിയാം എപ്പോഴും ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഈ കൈക്കുഴിയിലോട്ട് ഒന്ന് ഇതേപോലെ വളച്ച് വരച്ചു കൊടുക്കാം. ഓക്കെ, സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇതേപോലെ വളച്ച് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പോയിൻറ്റും കൈക്കുഴിയുടെ പോയിൻറ്റും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരക്കുവാണ്. അപ്പോൾ ഇതേപോലെയാണ് സ്ലീവ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ കൂടെ ഒപ്പത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, പക്ഷേ ക്ഷമിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഈ സ്ലീവിൻ്റെ താഴ്ഭാഗം കണ്ടോ, ഞാനൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീതിയിലെല്ലാം മടക്കുന്നത് ഭയങ്കര ചെറുതായിട്ട് ഉണ്ടോ, എത്രയോ ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി മടക്കുക, അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. ഈ താഴ്ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിന് ശേഷം ഈ പഫ് സ്ലീവിനെ ഞാൻ താഴ്ഭാഗത്തായിട്ട് ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 6 ഇഞ്ചോളമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 6 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ഇനി ഇതിവിടെ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എവിടം തൊട്ട് എവിടം വരെയാണ് ഇലാസ്റ്റിക്ക് വെക്കേണ്ടതെന്ന് നോക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ പോട്ടെ 5.5 ഇഞ്ച് ഇതിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെയും ഒരു 5.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിടിപ്പിക്കാൻ തുടങ്ങിയാൽ വലിച്ച് പിടിച്ച് ഇവിടെ എത്തിക്കണം. ഓക്കെ, അങ്ങനെയാണിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചുരുങ്ങി വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് കിട്ടും. ഇനി ഇത് പിടിപ്പിക്കുന്നതിന് മുൻപേ ആയിട്ട് ഞാൻ ഇവിടുന്ന് ഇത് കണ്ടോ 1/2 ഇഞ്ചിൻ്റെ പോയിൻ്റാണിത്. ഈ പോയിൻറ്റിൽ നിന്ന് ഒരു പോയിൻ്റ് കൂടി ഇപ്പുറത്തോട്ട് മാറ്റിയിട്ട് ഇതിങ്ങനെ പിടിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എനിക്ക് ഇവിടെ ഇലാസ്റ്റിക് വെക്കാനായിട്ടാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഒരളവൊന്നും അല്ല, ഞാൻ എൻ്റെ ഒരു ഉദ്ദേശത്തിന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഇറക്കി വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇറക്കി വെക്കാം. ഞാനിപ്പം ഇങ്ങനെ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു ലൈനിൽ കൂടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇലാസ്റ്റിക് എടുക്കുക, ഈ ഒരു പോയിൻറ്റിലൊന്ന് വെച്ച് കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യമേ തന്നെ ഒന്ന് നന്നായിട്ട് ലോക്കിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഓക്കെ, എത്രത്തോളം വലിച്ചു പിടിക്കുമോ അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ചുരുക്കി കിട്ടുന്നത്. കൂടുതൽ വലിച്ചു പിടിച്ചാൽ കൂടുതൽ ചുരുക്കി കിട്ടും. ഇവിടെ തീരുമ്പോഴത്തേക്കും ഇവിടെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ പഫ് സ്ലീവാണ് ഇഷ്ടം, കണ്ടത് ഇങ്ങനെ താഴ്ഭാഗത്ത് കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ ഇലാസ്റ്റിക് കൊണ്ടിട്ട് ഇതേപോലെ ചെയ്തത്. അതിനുശേഷം നമുക്ക് ഈ മുകൾ ഭാഗത്തു കൂടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പം ഈ വന്ന പ്ലീറ്റിൻ്റെ ആ ഒരു ഇതിൽ നമുക്കിവിടെ ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ചിട്ട് ഈ താഴെയുള്ള പ്ലീറ്റിൻ്റെ ഇതിൽ ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്ത് ഈ ഭാഗത്തുകൂടെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുവാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് താഴെ ഇവിടെ ഓൾറെഡി ചുരുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്ന് തുണി ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കൊടുത്ത് ഇവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചോക്ക് കൊണ്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്ററും ഈ ഷോൾഡറിൻ്റെ സെൻറ്ററും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ സ്ലീവ് ജോയിൻ ചെയ്യുന്ന അതേ രീതിയിൽ ഇത് ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും ജോയിൻ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കെട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ വീതി കുറഞ്ഞ കെട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഇതൊരു തട്ടിക്കൂട്ട് കെട്ടാണ്. കാരണം നൈറ്റ് തുണിയിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഇതിനുള്ള തുണി തികയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസുകൾ അടിച്ച് ചേർത്താണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാതിരുന്നത്. നിങ്ങൾക്ക് വീതിയുള്ള കെട്ട് വേണമെങ്കിൽ അത് വെക്കാം, ഇനിയിപ്പോൾ കെട്ടില്ലാതെ വെക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് വണ്ണം മാർക്ക് ചെയ്ത് നമ്മുടെ ഫ്രോക്ക് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കും ഈ കെട്ട് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് ഈ ഫ്രോക്കിൻ്റെ താഴ്ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ഇതേപോലെ കുറച്ച് ഷോ ബട്ടൺ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലത്തെ ഷോ ബട്ടൺസ് ത്രെഡ് ഹൗസിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. ഒരു പാക്കറ്റിന് 20 രൂപയൊക്കെ ആവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.